ഇന്നത്തെ വീഡിയോയിൽ ഐഫോൺ 15 അൺബോക്സിംഗും ഒരു ഇനീഷ്യൽ റിവ്യൂവുമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാവർക്കും ടെക്നോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐഫോൺ 15 ബോക്സിനകത്ത് ആസ് എക്സ്പെക്ടഡ് നമുക്ക് ഐഫോൺ 15 ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളും പിന്നെ എപ്പോഴും നമുക്ക് ലഭിക്കുന്ന പോലെ സിം എജക്ട ടൂളെല്ലാം ഉൾപ്പെടുത്തി ഇതേപോലെ ഒരു ചെറിയ പാക്കറ്റും ലഭിക്കും. ഇനി ഐഫോൺ നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെയാണെന്ന് നോക്കാം. ഐഫോൺ 15 പിൻവശം ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐഫോൺ 13 14 പോലെയാണ് ഇരിക്കുന്നതെങ്കിലും ഇതിന്റെ ലുക്ക് ആൻഡ് ഫീൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. പ്രത്യേകിച്ച് ഇതിന്റെ പുറകിലായി നൽകിയിരിക്കുന്ന ഗ്ലാസ് ശ്രദ്ധിച്ചാൽ ഇതിന് മുമ്പുള്ള ഫോണുകളിൽ നമുക്കൊരു ഗ്ലോസി ഫിനിഷുള്ള ഗ്ലാസ് ആയിരുന്നു ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലെ ഫിംഗർ പ്രിന്റ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് പതിയുന്ന രീതിയിലായിരുന്നു ആ ഒരു ഡിസൈൻ. മാത്രമല്ല നമ്മുടെ കൈയൊക്കെ കുറച്ച് ഓയിലി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ലിപ്പറി ആയിട്ടൊരു ഫീലിംഗ് ആയിരുന്നു ഐഫോൺ 13 14 സീരീസുകളിൽ നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഐഫോൺ 15 നമുക്കൊരു മാറ്റ് ഫിനിഷാണ് ലഭിക്കുന്നത്. ഇതിന്റെ വ്യത്യാസം നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഫോൺ കയ്യിലെടുത്താൽ മാത്രമേ അറിയുകയുള്ളൂ. കൂടാതെ ഇതിന്റെ എഡ്ജസ് കുറച്ച് കർവ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് കയ്യിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഹോൾഡ് ചെയ്യാൻ കഴിയും. ഇതിനു മുമ്പുള്ള ഫോണുകൾ നമുക്ക് കയ്യിൽ കേസ് ഇല്ലാതെ ഹോൾഡ് ചെയ്യുന്നത് അത്ര സുഖമുള്ള കാര്യമായിരുന്നില്ല. ഈ ഒരു കംഫർട്ട് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഐഫോൺ 12 അല്പം വെയിറ്റ് കൂടുതലാണ് ഐഫോൺ 15 എങ്കിൽ തന്നെയും ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ലൊരു ഫീലിംഗ് ആണ് നമുക്ക് ഈ ഒരു ഫോൺ തരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റുമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ ഒന്ന് വിശദീകരിച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഇതിന് മുമ്പ് ഒരു ഐഫോൺ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഐഫോണിൽ നിന്ന് മറ്റൊരു ഐഫോണിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ രണ്ട് ഫോണുകൾ അടുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു സ്കാനിംഗ് ഓപ്ഷൻ വരുന്നതാണ്. രണ്ട് സ്ക്രീനിൽ കാണുന്ന ആ ഒരു പാസ്വേഡ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വയർലെസ് ആയിട്ട് തന്നെ ഈ രണ്ട് ഫോണുകളും കണക്ട് ചെയ്യുകയും അങ്ങനെ നമുക്ക് പഴയ ഐഫോണിൽ നിന്ന് പുതിയ ഐഫോണിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും കഴിയും. ഇനി നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണിൽ നിന്നാണ് ഐഫോണിലേക്ക് വരുന്നത് എങ്കിൽ പുതിയൊരു ഐഫോണിലേക്ക് നിങ്ങൾക്ക് ഡേറ്റ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ടു iOS എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ രണ്ട് ഫോണുകളും ഒന്ന് വയർഡ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ പുതിയ ഐഫോണിലേക്ക് ഷിഫ്റ്റ് ആകുന്നതാണ്. എന്നാൽ ഡേറ്റ ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ കവർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു, തന്റെ കയ്യിലുള്ള സെക്കൻഡറി ഫോൺ ആൻഡ്രോയിഡ് ആണ്, തന്റെ പ്രൈമറി ഡിവൈസ് ഐഫോൺ ആണ്. എന്നാൽ സെക്കൻഡറി ഡിവൈസിലുള്ള ആ ഒരു ഡേറ്റ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്ന ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എന്താണ് വഴി? അതായത് പ്രൈമറി ഡിവൈസായ ഐഫോൺ റീസെറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. ആ ഒരു ഡേറ്റ റിമൂവ് ചെയ്യാതെ തന്നെ ആൻഡ്രോയിഡിലെ ഡേറ്റയും ഐഫോണിലെ ഡേറ്റയും എങ്ങനെ മെർജ് ചെയ്യാം എന്നുള്ളതായിരുന്നു ചോദ്യം. അങ്ങനൊരു ഡേറ്റ ട്രാൻസ്ഫർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ടെനർ ഷെയറിന്റെ ഐ കെയർ ഫോൺ ഐ ട്രാൻസ്കോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഏതെങ്കിലും ഒരു PC ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ആ ഒരു PC നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണും ഐഫോണും കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുന്ന സമയത്ത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് ഫോണിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഏതൊക്കെ ഡേറ്റയാണ് ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റയെല്ലാം സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആൻഡ്രോയിഡിലെ എല്ലാ ഡേറ്റയും ഐഫോണിലേക്ക് വരുന്നതാണ്. അതും നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഐഫോണിലെ ഒരു ഡേറ്റയും പോകാതെ തന്നെ, അതായത് ആൻഡ്രോയിഡ് ഫോണിലെ ഡേറ്റയെല്ലാം തന്നെ ഐഫോണിലെ ഒരു ഡേറ്റ പോലും പോകാതെ നിങ്ങൾക്ക് മെർജ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും. ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫോണിൽ എന്തൊക്കെ മാറിയിട്ടുണ്ടെന്ന് നോക്കാം. പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫോൺ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ്, അതിൽ ടോട്ടലി ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ. എന്നാൽ വിസിബിൾ ആയിട്ട് കാണുന്ന വ്യത്യാസങ്ങൾ പ്രധാനമായിട്ട് ഡൈനാമിക് ഐലൻഡ് ആണ്. കഴിഞ്ഞ വർഷം ഐഫോൺ 14 Pro കണ്ട അതേ ഡൈനാമിക് ഐലൻഡ് ആണ് നമുക്ക് ഐഫോൺ 15 വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനു മുമ്പേ കണ്ടിട്ടുള്ളതുപോലെ നമ്മൾ എന്തെങ്കിലും മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് മുകളിൽ ആ ഒരു ഡൈനാമിക് ഐലൻഡിൽ വരുന്നതായി കാണാൻ കഴിയും. രണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനും അതേപോലെ പെട്ടെന്ന് പാട്ടൊക്കെ മാറ്റുവാനൊക്കെ ഈ ഒരു ഡൈനാമിക് ഐലൻഡ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഐഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത്, സൈലന്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു അനിമേഷൻ കാണാൻ കഴിയും. എന്നാലും എനിക്ക് ഡൈനാമിക് ഐലൻഡ് ഇഷ്ടപ്പെടാൻ ഒരു കാര്യം മാത്രമാണ് പ്രധാനമായിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഐഫോണിൽ കസ്റ്റമൈസേഷൻ നമുക്ക് വലുതായിട്ട് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഹോം സ്ക്രീനിൽ ഐക്കോൺസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട്കട്ട് ആപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നോച്ച് ഉള്ള ഫോണിനകത്ത് നമ്മൾ ഇതേപോലെ ഏതെങ്കിലും ഒരു ഐക്കൺ കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു ഷോർട്ട് കട്ട് നോട്ടിഫിക്കേഷൻ നമുക്ക് മുകളിൽ കാണാൻ കഴിയും. പലപ്പോഴും ഇതൊരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ഇത് iOS 16 വലിയൊരു ബോക്സ് ആയിട്ടായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ iOS 17 വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ചെറിയൊരു ബോക്സ് ആയിട്ടുണ്ട്. എന്നാലും ഇത് നോച്ച് ഉള്ള ഫോണുകളിൽ ഒരു ഡിസ്റ്റർബൻസ് തന്നെയാണ്. എന്നാൽ ഡൈനാമിക് ഐലൻഡ് ഉള്ള ഫോണുകളിൽ ഈ ഒരു കാര്യം ഡൈനാമിക് ഐലൻഡ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സ്ക്രീനിൽ വലിയൊരു ഡിസ്റ്റർബൻസ് വരാതെ ഡൈനാമിക് ഐലൻഡ് ഈ ഒരു കാര്യം ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ ഐഫോൺ കുറച്ചുകൂടെ കസ്റ്റമൈസ് ചെയ്യുവാനും അത് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി നീറ്റ് ആയിട്ട് കാണുവാനും ഈ ഒരു ഡൈനാമിക് ഐലൻഡ് നമ്മളെ സഹായിക്കും. രണ്ടാമതായിട്ട് നമുക്ക് ഇതിനകത്ത് പ്രധാനമായ വ്യത്യാസം വന്നിരിക്കുന്നത് പ്രോസസ്സറിലാണ്. കഴിഞ്ഞ വർഷം ഐഫോൺ 14 Pro കണ്ട A16 പ്രോസസ്സറാണ് നമുക്ക് ഈ പ്രാവശ്യം ഐഫോൺ 15 വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഈ ഒരു ഫോണിൽ പ്രതീക്ഷിക്കാം.
അടുത്തതായിട്ട് മറ്റൊരു വ്യത്യാസം വരുന്നത് ബാറ്ററിയുടെ കാര്യത്തിലാണ്. ഐഫോൺ 14 നമുക്ക് 3279 mAh ബാറ്ററി ആയിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ ഏകദേശം ഒരു 3877 mAh ഒരു ബാറ്ററിയാണ് നമുക്ക് ഐഫോൺ 15 കാണാൻ കഴിയുന്നത്. മിസ്റ്റർ ഹൂസ് ദ ബോസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നൽകിയിരിക്കുന്ന ബാറ്ററി ടെസ്റ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഈ പ്രാവശ്യം നമുക്ക് ഐഫോൺ 15 പ്രോയിൽ ഉള്ളതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ലൈഫ് ഐഫോൺ 15 കാണാൻ കഴിയുന്നത്. പിന്നെ അടുത്തതായിട്ട് എടുത്തു പറയേണ്ട വ്യത്യാസം സ്ക്രീൻ ബ്രൈറ്റ്നെസിന്റെ കാര്യത്തിലാണ്. ഐഫോൺ 13 and 14 ഒക്കെ നമുക്ക് 800 nits ഒരു മാക്സിമം ബ്രൈറ്റ്നസ് ആയിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഐഫോൺ 15 നമുക്ക് 1000 nits മാക്സിമം ബ്രൈറ്റ്നസ് ലഭിക്കുന്നുണ്ട്. ഇത് HDR കോണ്ടന്റ് വാച്ച് ചെയ്യുന്ന സമയത്ത് 1600 nits വരെ പോകുന്നതാണ്. പിന്നെ ഔട്ട്ഡോറിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് 2000 nits പീക്ക് ബ്രൈറ്റ്നസും ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ഐഫോൺ 15 സീരീസിൽ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു വ്യത്യാസമാണ് നമുക്ക് ഈ കാണുന്ന ഒരു ടൈപ്പ് സി പോർട്ട്. ഈ ഒരു ടൈപ്പ് സി പോർട്ട് വെച്ച് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ഞാൻ ഈ ഒരു SSD ആയിട്ട് കണക്ട് ചെയ്ത് നോക്കി ഏകദേശം 3.63 GB വരുന്ന ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള ആക്ച്വൽ സ്പീഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. less than 1 minute തന്നെ നമുക്ക് ഈ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 128 GB സ്റ്റോറേജ് സ്പേസ് ആണ് എടുക്കുന്നതെങ്കിൽ തന്നെയും നിങ്ങളുടെ അടുത്ത് ഒരു SSD ഉണ്ടെങ്കിൽ മെമ്മറി മാനേജ്മെന്റ് നമുക്ക് ഈ ഒരു ഫോണിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അതായത് പഴയ ഫോട്ടോയും വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ SSDയിലേക്ക് മൂവ് ചെയ്തായാലും ഐഫോണിലെ സ്റ്റോറേജ് സ്പേസ് കുറവാണെങ്കിൽ തന്നെയും മെമ്മറി ഇല്ല എന്നുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും. ടൈപ്പ് സി പോർട്ടിന്റെ മറ്റൊരു ഗുണം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു എയർപോർട്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോണിനെ ഒരു പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതായത് നിങ്ങളുടെ ഐഫോണിലേക്ക് ടൈപ്പ് സി കണക്ട് ചെയ്ത് മറ്റൊരു ആൻഡ്രോയിഡ് ഫോണോ ഐഫോണോ ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ് നടക്കുന്നതാണ്. അപ്പോൾ എയർപോർട്സിൽ ബാറ്ററി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാർജിങ് പ്രോസസ്സ് നടക്കുന്നതാണ്. ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഇത്രയും വർഷത്തിന് ശേഷം ടൈപ്പ് സി കൊണ്ടുവന്നപ്പോൾ USB 2.0 പകരം USB 3 എങ്കിലും മിനിമം ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പക്ഷേ എന്തായാലും അടുത്ത വർഷം ഈ ഒരു അപ്ഡേറ്റ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഐഫോൺ 16 വലിയൊരു വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു പക്ഷേ ഈ വർഷം നമ്മൾ പ്രോ സീരീസിൽ കണ്ട ആക്ഷൻ ബട്ടണും USB 3.0 A17 പ്രോസസ്സറൊക്കെ ആയിരിക്കും നമ്മൾ ഒരു പക്ഷേ അടുത്ത വർഷം ഐഫോൺ 16 കാണാൻ പോകുന്നത്. ഇനി ഈ വർഷത്തെ ഐഫോൺ 15 ഏറ്റവും വലിയ മാറ്റം ക്യാമറ ഡിപ്പാർട്ട്മെന്റിലാണ്. ഐഫോൺ 15 നമുക്ക് പുറകുവശത്തായിട്ട് 2 cameras കാണുന്നത്. ഒന്ന് 12 MP കഴിഞ്ഞ വർഷത്തെ അതേ അൾട്രാ വൈഡ് ക്യാമറയും രണ്ടാമതായിട്ട് 48 MP ഒരു മെയിൻ ക്യാമറയുമാണ്. എന്നാൽ ഐഫോൺ 14 Pro സീരീസിൽ നമ്മൾ കണ്ടിരുന്നു 48 MP ഉപയോഗിച്ച് 12 MP ഇമേജ് ആയിരുന്നു അത് എടുത്തുകൊണ്ടിരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ 48 കൺവേർട്ട് ചെയ്യാൻ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം നമുക്ക് 48 MP ബൈ സ്റ്റാൻഡേർഡ് 24 MP ഫോട്ടോ എടുക്കുന്നതാണ്. 12 MP വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എന്നാൽ 12 MP 24 MP ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 1 MB മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. 24 MP ക്യാമറ കുറച്ചുകൂടെ ബെറ്റർ ക്ലാരിറ്റിയും നൽകുന്നുണ്ട്. എന്നാൽ ഈ ഒരു മെഗാപിക്സൽ ഡിഫറൻസ് അല്ല എന്നെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്തത്. ഇതിൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്നതിന്റെ എഫിഷ്യൻസിയാണ്. സാധാരണ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ സബ്ജക്റ്റുമായിട്ട് ഒരു നിശ്ചിത ദൂരത്തിൽ നിന്നാൽ മാത്രമേ നമുക്ക് വൃത്തിയായിട്ട് പോർട്രേറ്റ് ഫോട്ടോ എടുക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഐഫോൺ 15 നിങ്ങൾ സാധാരണ ഏത് ദൂരത്തിൽ എടുക്കുന്ന ഇമേജും നിങ്ങൾക്ക് പിന്നീട് പോർട്രേറ്റ് ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിലേക്ക് നിങ്ങൾക്ക് ഫോക്കസും മാറ്റുവാൻ കഴിയും. ഇത് വളരെ നല്ലൊരു അപ്ഗ്രേഡാണ്, പ്രത്യേകിച്ച് നമ്മുടെ ലോക്ക് സ്ക്രീനും കോളർ ഐഡിയൊക്കെ പോർട്രേറ്റ് ഇമേജിനെ വളരെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത്. ഇതുകൂടാതെ കഴിഞ്ഞ വർഷത്തെ ഐഫോണിൽ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പോർട്രേറ്റ് ഇമേജസ് ആണ് ഐഫോൺ 15 നമുക്ക് നൽകുന്നത്. ഇനി ഐഫോൺ 15 പുറകിലായിട്ട് 2 cameras മാത്രമേ ഉള്ളൂവെങ്കിൽ തന്നെയും നമുക്ക് 3 frames ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാതെ ഇമേജ് എടുക്കാൻ കഴിയും. ഒന്നാമതായിട്ട് 0.5 zoom വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ച് എടുക്കുന്ന ഇമേജ്, രണ്ടാമതായിട്ട് 24 MP 1x zoom ഇമേജ്, മൂന്നാമതായിട്ട് 12 MP മെയിൻ ക്യാമറയിലൂടെ എടുക്കുന്ന ഇമേജസ്. പോർട്രേറ്റ് ഇമേജ് എടുക്കുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 1x zoom മാത്രമായിരുന്നു ലഭിക്കുന്നത്. എന്നാൽ ഈ പ്രാവശ്യം നമുക്ക് പോർട്രേറ്റ് ഇമേജസും 2x zoom എടുക്കാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വ്യത്യാസം ഈ പ്രാവശ്യം നമുക്ക് ബെറ്റർ ആയിട്ടുള്ള HDR5 ഇമേജസ് ആണ് ലഭിക്കുന്നത്. അതിന് ഈ ഒരു ഇമേജ് നിങ്ങൾ കമ്പയർ ചെയ്താൽ മനസ്സിലാവും. ഒന്നാമത് നിങ്ങൾ ആ ഒരു സണ്ണിന്റെ ആ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഐഫോൺ 12 and 13 ആ ഒരു ഏരിയ ടോട്ടലായിട്ട് വാഷ് ഔട്ട് ആയി പോയതായിട്ട് കാണാൻ കഴിയും. എന്നാൽ നമുക്ക് ഐഫോൺ 15 കുറച്ചുകൂടി ഒരു ഡൈനാമിക് റേഞ്ച് നൽകുന്നത് പോലെ ആ ഒരു ഭാഗം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല ഐഫോൺ 13 ഈ ഒരു സൂര്യപ്രകാശത്തിന്റെ അമിതമായിട്ടുള്ള വെട്ടം കാരണം കുറെ ഭാഗങ്ങൾ ഇരുണ്ടു പോയതായിട്ട് കാണാൻ കഴിയും. എന്നാൽ ഐഫോൺ 15 ഈ ഒരു ഭാഗമൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. എന്നാൽ ഐഫോൺ 15 ക്യാമറയിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയത് ഈ പ്രാവശ്യം ലെൻസ് ഫ്ലെയറിന്റെ ഇഷ്യൂ കുറച്ചുകൂടെ മോശമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് രാത്രി സമയത്ത് എടുക്കുന്ന ഫോട്ടോ ഒക്കെ കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഐഫോൺ 12 and 13 and 15 വ്യത്യാസം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും. ആപ്പിൾ പോലും ഈ ഒരു ഫോണിനെ കമ്പയർ ചെയ്യുന്നത് ഐഫോൺ 12 ആയിട്ടാണ്. അപ്പോൾ ഐഫോൺ 12 ഐഫോൺ 15 ഒരു വീഡിയോ കമ്പാരിസൺ ആണ് നിങ്ങൾ കാണുന്നത്. രാത്രി സമയത്ത് എടുക്കുന്ന ഐഫോൺ 12 വീഡിയോയിൽ ഒരുപാട് നോയ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി ബെറ്റർ ഐഫോൺ 15 തന്നെയാണ്.
ഇത് വലുതായിട്ട് വെട്ടം വരാത്ത ഒരിടത്ത് വെച്ചെടുത്ത ഫോട്ടോയാണ്. ഐഫോൺ 15 അൾട്രാ വേഡ് വെറും 1 സെക്കൻഡ് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഇമേജ് എടുത്തത്. എന്നാൽ ഐഫോൺ 13 ആണെങ്കിൽ 2 സെക്കൻഡ് എടുക്കേണ്ടി വന്നു. ചില ഇമേജസ് ഐഫോൺ 15 നൈറ്റ് മോഡിലേക്ക് പോകാതെ തന്നെ വളരെ പെട്ടെന്ന് ഒറ്റ ക്ലിക്കിൽ തന്നെ എടുത്തു. അതേസമയം ഐഫോൺ 13 നൈറ്റ് മോഡിലേക്ക് പോയി 1-2 സെക്കൻഡൊക്കെ കഴിഞ്ഞാണ് ആ ഒരു ഇമേജ് എടുത്തത്. അപ്പോൾ ഐഫോൺ 15 ലോ ലൈറ്റ് ഫോട്ടോസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു ലെൻസ് ഫ്ലെയറിന്റെ പ്രശ്നം അതൊരു പ്രശ്നം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, നിങ്ങൾ ഐഫോൺ 13 വീഡിയോ എടുക്കുമ്പോൾ 1x സൂമിലാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നതെങ്കിൽ നമുക്ക് പിന്നീട് 0.5 സൂമിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ആ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ രണ്ടാമതൊരു ക്ലിപ്പിൽ മാത്രമേ നമുക്ക് 0.5 സൂമിലേക്ക് പോകാൻ കഴിയുള്ളൂ. എന്നാൽ 0.5x നിങ്ങൾ വീഡിയോ എടുത്ത് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് പിന്നീട് 1x സൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ ഐഫോൺ 15 കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾ 1x സൂമിലാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അൾട്രാ വൈഡ് ക്യാമറയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഒരു തടസ്സവും ഉണ്ടാകില്ല. അത് മാത്രമല്ല, 1x നിന്ന് 2x സൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ സ്ലോ ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഐഫോൺ 15 കാണാൻ കഴിയും. എന്നാൽ ഐഫോൺ 13 പെട്ടെന്നൊരു സൂം മാറ്റമായിരിക്കും നമ്മൾ കാണുന്നത്. ഇനി എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാം. നിങ്ങൾ ഐഫോൺ കേസ് ഇല്ലാതെ ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ഒരു സ്കിൻ വാങ്ങിച്ചിടുന്നത് നല്ലതാണ്. എന്റെ ഫോൺ കുറച്ച് പഴക്കമായി എന്ന് എനിക്ക് തന്നെ തോന്നിയപ്പോൾ അതിനൊരു ഫിസിക്കൽ അപ്ഗ്രേഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്കിൻ വാങ്ങിച്ചിട്ടത്. ഇത് കേപ്സ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ സ്കിന്നാണ്. അവരുടെ വെബ്സൈറ്റിൽ പോയി ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 3-4 ഡേയ്സിനുള്ളിൽ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ലഭിച്ചു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു സ്കിന്ന് കാർബൺ ഫൈബർ റെഡ് എന്ന് പറയുന്ന തീമിലുള്ള ഒരു സ്കിന്നാണ്. ഇതിന് ടെക്സ്ചർ ഒക്കെ വളരെ സ്മൂത്ത് ആണ്. നല്ല ക്വാളിറ്റിയുള്ള സ്കിൻ തന്നെയാണിത്. ഈ ഒരു ക്യാമറ ലേ ഔട്ട് കാണുന്നത് ഞാൻ മറ്റൊരു സ്കിൻ ട്രൈ ചെയ്തിരുന്നു. അതിന്റെ പേര് ടൊർണാഡോ എന്നാണ്. ബേസിക്കലി അവരുടെ ടോപ്പോഗ്രാഫിക്കൽ സ്കിൻസിൽ വരുന്ന ഒരു ഡിസൈൻ ആണത്. അതിന്റെ തന്നെ നമുക്ക് ഫുൾ സെറ്റും വാങ്ങാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഐഫോണുകൾക്കും പുതിയതായിട്ട് വന്ന ഐഫോൺ 15 സീരീസിനും ലഭിക്കുന്നതാണ്. ക്യാപ്സ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഡിസൈൻ കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് ടൊർണാഡോ, ഗാലക്സി, ലാവ, ഇങ്ങനെ പല ഡിസൈൻസിലുള്ള സ്കിൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്തായാലും നിങ്ങളുടെ പഴയ ഫോണുകൾക്ക് പുതിയൊരു മോഡി നൽകാനും പുതിയ ഫോണുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്കിൻ ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾ കേസ് ഇടാനാണ് താല്പര്യപ്പെടുന്നത് എങ്കിൽ ഈ പ്രാവശ്യം ആപ്പിൾ പുറത്തിറക്കിയ ഫൈൻ വൂവൻ കേസസിനെ പറ്റി അത്ര നല്ല അഭിപ്രായമല്ല ലഭിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ലെതർ കേസ് ആണ് നോക്കുന്നത് എങ്കിൽ മുജോയുടെ ലെതർ കേസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് 15 Pro സീരീസിലുള്ള ഫോണുകൾക്ക് വേണ്ടിയിട്ടുള്ള കേസാണിത്. വളരെ നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു കേസ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. എന്നാൽ നല്ലൊരു ഡ്രോപ്പ് പ്രൊട്ടക്ഷനും മുജോ ഈ കേസുകൾക്ക് അവകാശപ്പെടുന്നുണ്ട്. ഈ കേസിന്റെ പുറകിലായിട്ട് ഒരു ജപ്പാനീസ് സാറ്റിൻ ഫിനിഷുള്ള ഒരു ക്ലോത്ത് ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ സ്ക്രാച്ച് ആകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. എന്തായാലും ഈ ഒരു വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ഈ പ്രാവശ്യം മിക്കവാറും എല്ലാ യൂട്യൂബ് ചാനലിലും 15 Pro സീരീസിന്റെ റിവ്യൂസ് ആണ് കാണുന്നത്. അതിനൊരു പക്ഷെ കാരണം എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കുന്നത് 15 Pro സീരീസ് വാങ്ങുവാനാണ്. ഞാൻ നടത്തിയ ഇൻസ്റ്റാഗ്രാം പോളിനകത്തും എനിക്ക് അതേ റിസൾട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. കാരണം നമ്മൾ ഈ പ്രാവശ്യം 15 സീരീസിൽ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം 14 Pro സീരീസിൽ കണ്ട പല കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അത്ര ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഐഫോൺ 15 കാണാൻ കഴിയില്ല. എല്ലാ പ്രാവശ്യം ഐഫോൺ ഇറങ്ങുമ്പോഴും ഫോണുകൾക്ക് വലിയ വ്യത്യാസം വരുന്നില്ല, ആപ്പിൾ നല്ലൊരു കാര്യമല്ല ചെയ്യുന്നത് എന്ന് പലരും അഭിപ്രായപ്പെടുന്നതായി കണ്ടു. എന്നാൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ഓരോ വർഷം തോറും ഓരോ ഫോണുകളിലേക്ക് കൊണ്ടുവരുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ വിചാരിക്കുക ഇതാണ് ഐഫോൺ 14 എന്ന്. ഇപ്പോൾ വളരെ എക്സൈറ്റ്മെന്റോടുകൂടി ഞാൻ അന്ന് ഐഫോൺ 14 വാങ്ങി. ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഇതാണ് ഐഫോൺ 15 ആയിട്ട് വരുന്നത് എങ്കിൽ ഈ രണ്ട് ഫോണുകളുടെയും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് വെച്ചാൽ ഐഫോൺ 15 വാങ്ങുന്നവർക്ക് വളരെ സന്തോഷമാണെങ്കിൽ തന്നെയും ഐഫോൺ 14 വാങ്ങിയവർ ഒട്ടും ഹാപ്പി ആയിരിക്കില്ല. കാരണം ഈ ഒരു ഫോണിന്റെ റീസെയിൽ വാല്യൂ വല്ലാതെ ഇടിയും. പെട്ടെന്ന് തന്നെ ഫോൺ വാങ്ങുവാൻ എല്ലാവർക്കും കഴിയാത്തത് കൊണ്ട് തന്നെ തന്റെ ഫോൺ എന്തോ വളരെ ചെറിയൊരു പ്രൊഡക്റ്റ് ആണ് എന്നൊരു ഫീലിംഗ് ഈ ഒരു കസ്റ്റമേഴ്സിന് ഉണ്ടാകും. അപ്പോൾ ആ ഒരു കസ്റ്റമേഴ്സ് ഒട്ടും തന്നെ ഹാപ്പി അല്ലാതെ പിന്നീട് ആ ഒരു ബ്രാൻഡിലുള്ള ഫോണുകൾ വാങ്ങാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ഇത് തന്നെയാണ് 1+ന് നടന്നത്. അവർ ഓരോ 6 മാസം കൂടുമ്പോഴും അവരുടെ ഫോണുകൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് എവിടെയോ ആ ഒരു പഴയ ഫോണുകൾക്ക് വലിയൊരു വാല്യൂ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നിരുന്നു. എന്നാൽ ആപ്പിൾ പോലും ഈ പ്രാവശ്യത്തെ ഐഫോൺ 15 അവരുടെ വെബ്സൈറ്റിൽ കമ്പയർ ചെയ്യുന്നത് ഐഫോൺ 12 അതായത് ആപ്പിൾ പോലും പറയുന്നത് ഐഫോൺ 13 or 14 ഒക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തന്നെയും ഐഫോൺ 15 അപ്ഗ്രേഡ് ചെയ്യേണ്ട എന്ന് തന്നെയാണ്. എന്റെ റെക്കമെൻഡേഷൻ, നിങ്ങൾ ഐഫോൺ 12 താഴെയുള്ളൊരു ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഐഫോൺ 15 നല്ലൊരു അപ്ഗ്രേഡ് ആയിരിക്കും. എന്നാൽ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന മറ്റൊരു കമ്പാരിസൺ ആണ് ഐഫോൺ 14 Pro ആണോ ഐഫോൺ 15 ആണോ നല്ലതെന്ന്. എന്റെ സജഷൻ ഐഫോൺ 14 Pro തന്നെയായിരിക്കും നല്ലത്. രണ്ട് പ്രശ്നങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഐഫോൺ 14 Pro സീരീസിൽ കാണുന്ന ഗ്രീൻ ലൈൻ ഇഷ്യൂസ്, രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഡേറ്റ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐഫോൺ 14 Pro സീരീസിൽ ഐഫോൺ 15 ഉള്ളതുപോലെ ടൈപ്പ് സി ഇല്ല എന്നുള്ളത്. ഇതുകൂടാതെ ഐഫോൺ 14 Pro HDR അത്ര മികച്ചതല്ല എന്ന് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആപ്പിൾ ഇതൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ പരിഹരിക്കുമെന്ന് വിശ്വസിക്കാം. ഈ രണ്ട് പ്രശ്നങ്ങൾ ഒഴിച്ചു വെച്ചാൽ ബാക്കിയുള്ള കമ്പാരിസനുമായിട്ട് നോക്കുമ്പോൾ ഐഫോൺ 14 Pro തന്നെയായിരിക്കും നല്ലൊരു ബൈ. എന്നാൽ ഒരു പുതിയ ഫോണാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഹോൾഡ് ചെയ്യാൻ വളരെ കംഫർട്ടബിളും ഒരു വർഷം കൂടെ അധികമായി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുന്ന ഒരു ഫോണാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഐഫോൺ 15 നല്ലൊരു ബൈ ആയിരിക്കും. ഇനി ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകാം, ഞാൻ ഐഫോൺ 15 അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളത്. അതിനുത്തരമായി ഈ ഒരു ഫേമസ് ഡയലോഗാണ് എന്റെ മനസ്സിൽ വരുന്നത്, ഈ വർഷത്തെ ഐഫോൺ വേണ്ട, അടുത്ത വർഷം പുതിയ ഐഫോൺ ഇറങ്ങട്ടെ, അപ്പോൾ വാങ്ങിക്കാം.